ന്യൂ ഇയറിന് ഒരു പ്ലാനും ഇല്ലായിരുന്നു. സ്ട്രെസ്ഫുൾ ജോലിക്കിടയിൽ പെട്ടെന്നാണ് ഒരു വെളിപാടുണ്ടായത്. ഇജി കോഴിക്കോട്ടേക്ക് വണ്ടി കയറുന്നു വന്ന് അപ്പം തന്നെ കിട്ടിയ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് ഞാൻ ഇറങ്ങി. വിനീതിൻ്റെ കാറിൽ എറണാകുളം വരെ ഓസിന് ലിഫ്റ്റ് കിട്ടി. ആ പൈസ ലാഭിച്ച് പിന്നെ അവിടുന്ന് നമ്മുടെ ആന വണ്ടി പയ്യോളിയിലേക്ക് വണ്ടി കയറി മലപ്പുറം വരെ നിന്ന് യാത്ര ചെയ്തു. ആഹ, എന്താ ഒരു കൊലുക്കം. പയ്യോളിയിലിറങ്ങി നമ്മുടെ അർജുൻ്റെ കൂടെ അവൻ്റെ വീട്ടിൽ പോയി സുഖ ഉറക്കം. രാവിലെ അവൻ്റെ പുതിയ വെസ്പയിൽ ഒന്ന് നാട് കാണാനിറങ്ങി. നാട് കാണാനിറങ്ങിയപ്പോഴാണ് മേപ്പയൂർ എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല. ഇത്രയും മനോഹരമായ സ്ഥലം, ഫുൾ പച്ചപ്പ്. ആ പച്ചപ്പുകൾക്കിടയിൽ എനിക്കൊരു അമേസിംഗ് പൂള് കിട്ടി. ഇങ്ങനൊരു സന്ദർഭം കിട്ടിയാൽ വിടുമോ? അപ്പം തന്നെ അവിടെ ഇറങ്ങി അങ്ങ് കുളിച്ചു. ഈ മനോഹരമായ വയലുകൾക്കിടയിൽ ഒരു കുളം, സ്വപ്നത്തിലൊക്കെ കാണുന്ന പോലെ വല്ലാത്തൊരു ഫീൽ. കുളി കഴിഞ്ഞ് അവൻ്റെ അമ്മ ഉണ്ടാക്കിയ ആഹാരം കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. മിനി ഗോവ ഓഫ് കേരള എന്നറിയപ്പെടുന്ന മഹെ. അവിടുന്ന് പിന്നെ മാഹി ബീച്ചും ലൈറ്റ് ഹൗസും കണ്ട് മാഹി പാലത്തിലൂടെ ഞങ്ങൾ നേരെ പോയി തലശ്ശേരി. തലശ്ശേരി എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തലശ്ശേരി ദം ബിരിയാണിയാണ്. തലശ്ശേരി ദം ബിരിയാണി അവിടെ മൊത്തം കറങ്ങി അവസാനം പാരീസ് ഹോട്ടലിൽ ഏകദേശം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തിരുന്ന് ഞങ്ങൾ ബിരിയാണി കഴിച്ചു. എന്താ ഒരു ടേസ്റ്റ്! കഴിച്ച ബിരിയാണിയുടെ കെട്ടുമാറാനായി തലശ്ശേരി ഫോർട്ടിൽ ഒരു ചെറു കറക്കം കറങ്ങി ഞങ്ങൾ അവിടെ നിന്ന് പോയി വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഡെസ്റ്റിനേഷൻ, ദ ലോങ്സ്റ്റ് ഡ്രൈവിംഗ് ബീച്ച് ഇൻ ഇന്ത്യ, മുഴുപ്പിലങ്ങാടി ബീച്ച്. ആ ബീച്ചിൽ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അതൊന്ന് വേറെ തന്നെയാണ്. അവിടുന്ന് കണ്ണൂരിലെ സഖാക്കൾക്ക് ഒരു ലാസ്സലാമം പറഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കോഴിക്കോട് ടൗണില്. പ്രീ പ്ലാൻ ചെയ്യാതെ പോകുന്ന ട്രിപ്പുകൾക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ദിസ് ഈസ് മൈ 3-day ട്രാവൽ വ്ളോഗ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മൈ നെക്സ്റ്റ് വീഡിയോസ്. കാട്ടിനുള്ളിൽ ഒരു ടെൻറ്റ്, പിന്നെ പറയണം. അവർ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ 900 കണ്ടി. Yeah.